പോലീസ് പറഞ്ഞു. മോഷണത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ കള്ളക്കേസെടുത്തെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കട്ടപ്പന DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത തങ്കമണി SI അയ്യൻ ബാബുവിനെ സസ്പെൻഡ് ചെയ്യണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി കള്ളക്കേസിൽ കൊടുക്കുകയും ജയിലിലടക്കുകയും ചെയ്യുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കട്ടപ്പന പോലീസ് സ്റ്റേഷന്റെ സമീപം ബാരിക്കോഡ് വെച്ച് മാർച്ച് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്ന പോലീസുകാർക്കെതിരെ വിജയം കാണും വരെ നിയമ പോരാട്ടങ്ങൾ നടത്തുമെന്നും CPMന്റെ എച്ചിൽ പാത്രം കഴുകിയിട്ട് അവർ ചെയ്യുന്ന അക്രമങ്ങൾക്ക് കണ്ണടയ്ക്കുന്ന ഇടുക്കിയിലെ പോലീസ് അടുത്ത 2 വർഷം കഴിഞ്ഞാൽ ഭരണം മാറുമെന്നും ഓർക്കണം. അന്ന് അതിന്റെ ഫലം ഈ ആക്രമണം കാണിക്കുന്ന പോലീസുകാർക്ക് കിട്ടുമെന്നും അബിൻ വർക്കി പറഞ്ഞു. ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന ഉടുമ്പൻചോലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആനന്ദിനെ കയ്യാമം വെച്ച് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകാൻ അയാൾ ഭീകരവാദിയായിട്ടാണോ ഈ പോലീസ് കരുതിയിരുന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. ഞങ്ങളോട് അപമര്യാദയായി പെരുമാറിയാൽ ഒരു സംശയവും വേണ്ട. ഇന്ന് കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോ ഈ സംസ്ഥാനത്ത് പിണറായി വിജയനായിരിക്കില്ല മുഖ്യമന്ത്രി. അന്ന് നിനക്കിരുന്ന് ഫലം കിട്ടും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ, KPCC സെക്രട്ടറി MN ഗോപി, മറ്റു നേതാക്കളായ മുകേഷ് മോഹൻ, ജോബിൻ മാത്യു, മോബിൻ മാത്യു, ജോമോൻ PJ, സോയിമാൻ സണ്ണി, ബിജോ മാണി, AP ഉസ്മാൻ, തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന 20 ഏക്കർ പാലം നിർമ്മിക്കുന്നതിനായി കുടുംബത്തെ പുനരധിവസിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ നിഷേധ നടപടിക്കെതിരെ CPM സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ